നമസ്കാരം. ഈ ഹമാസിന്റെ അടിവേരിളക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇത്രയും കാലമായിട്ട് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് യഹിയ സിൻവറിനെ കൂടി കൊലപ്പെടുത്തിയതോടെ ഹമാസ് പൂർണ്ണമായി മാളത്തിൽ ഒളിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ഇന്ന് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്നല്ല, ഈ ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയായിട്ട് അവർ കൊണ്ടുവന്നിരുന്ന തലപ്പത്തേക്ക് കൊണ്ടുവന്നിരുന്ന തലമുതിർന്ന നേതാവായിട്ടുള്ള ഹാഷിം സൈഫുദ്ദീനെയും കൊലപ്പെടുത്തിയതായിട്ട് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഇവരുടെ ഇപ്പോഴത്തെ നിലവിലെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് തലപ്പത്തൊരാളുണ്ടെന്ന് പറയാൻ സാധിച്ചിരുന്ന ഒരു തലവനെയാണ് ഇപ്പോൾ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും ഹാഷിം സൈഫുദ്ദീൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നസ്രുള്ളയുടെ പിൻഗാമിയായിട്ടുള്ള ഈ നേതാവിനെയും ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞു. ഈ ഹമാസ് അങ്ങനെ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് വെടിനിർത്തൽ വരുത്തി ഇസ്രായേലിന് പിന്മാറ്റം നടത്താമല്ലോ. അതുണ്ടായിട്ടില്ല. കാരണം ഈ ഹമാസിൻ്റെ ഈ സിൻവാറിൻ്റെ പിൻഗാമി ഒരാളെ അടുത്ത വർഷം എടുക്കുമെന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അതുവരെ ആരായിരിക്കും ഇത് നയിച്ചു കൊണ്ടുപോകുന്നു ചോദിച്ചാൽ ഒരു നേതൃത്വം മുൻപിലുണ്ട്, പക്ഷേ ആരും മുമ്പിലോട്ടെന്നുള്ള ഒരു പേരെടുത്ത് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സിൻവാറിനും ഒക്കെ പറ്റിയതുപോലെ പിന്നെ ഇസ്രായേലിൻ്റെ കൈകൊണ്ട് ചാകേണ്ട ഗതികേടുണ്ടാകുമോ എന്ന് ഭയക്കുന്നുണ്ട് ഈ ഹമാസ് നേതാക്കന്മാരൊക്കെ. അതുകൊണ്ടാണ് ഒരുപക്ഷെ തലപ്പത്തേക്ക് വരാത്തത് അല്ലെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരവരുടെ പേര് വെളിപ്പെടുത്താതെ അണിയറയിൽ നിൽക്കുന്നതും. മറ്റൊരാളുടെ പേര് അതിനിടയ്ക്ക് പറഞ്ഞത് അദ്ദേഹം ഖത്തറിലിരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇറാനുമായിട്ട് അത്ര വലിയ ബന്ധമല്ല ഉള്ളത്. അപ്പോൾ എന്തായാലും ഹമാസിനെ അങ്ങനെ അങ്ങ് എല്ലാം വകയിരുത്തി എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ തീർത്തിട്ട് പോകാനും സാധ്യമല്ല. മൊത്തം 20 ലക്ഷം പേരുണ്ട്, അവരെല്ലാം തീർത്തിട്ട് നടക്കുന്ന കാര്യമാണോ? പിന്നെ ഇനിയിപ്പോൾ അവരതിനിടയ്ക്ക് ഹിസ്ബുള്ളയിലേക്കാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് ഒന്ന് അങ്ങോട്ടേക്ക് പോയത്. ഇവരുമായിട്ട് ലെബനിൽ അറ്റാക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. കാരണം അവർ ഹമാസ് സംഘടിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായി. അതിനെ തീർക്കാൻ വേണ്ടിയും സിൻവാറിലേക്കുമാണ് പോയത്. ഇവരുടെ യുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം സിൻവാറിനെ തകർക്കുക എന്നുള്ളതായിരുന്നു. സിൻവാറിനെ തീർത്തു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടല്ലേ US പറഞ്ഞത് ഇനി വെടിനിർത്തലാകാം, കാരണം പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഒന്ന് വിജയം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഹിസ്ബുള്ളയുടെ നേരെ ഇപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെയാണ് ഹിസ്ബുള്ള പിന്നെ നെതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു ഇപ്പോൾ ഇസ്രായേൽ രഹസ്യാന്വേഷണ താവളത്തിന് നേരെ നിരവധി ലോങ് റേഞ്ച് റോക്കറ്റുകൾ ഹിസ്ബുള്ള പ്രയോഗിച്ചു എന്നും വാർത്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലെബനിലെ പല ഭാഗങ്ങളിലുള്ളവരോടും ഒഴിയാനും ഇസ്രായേല് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചില വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് സാർ, ഈ ബെയ്റൂട്ടിൽ വലിയ രീതിയിൽ തന്നെ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അതും വലിയ കെട്ടിടങ്ങൾ, വലിയ 20 നില 28 നില കെട്ടിടങ്ങളാണ് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അതെല്ലാം തകർന്നടിഞ്ഞു വീഴുന്നത്. ഒരു മിസൈൽ അങ്ങോട്ട് തകർക്കുന്നതായ ദൃശ്യങ്ങളൊക്കെയാണ് പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ അതിൻ്റെ ഉള്ളിൽ ഹിസ്ബുള്ള കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വെറും 40 മിനിറ്റ് മാത്രമാണ് ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിയാൻ. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് തന്നെ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ 40 മിനിറ്റ് മാത്രമാണ് അവർ IDF അവർക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് സമയം കൊടുത്തിട്ടുള്ളത്. ചിലയിടത്തൊക്കെ നേരത്തോട് കൂടിയിട്ട് പറയാറുണ്ട് ഒഴിഞ്ഞു പോകണം എന്ന് പറയാറുണ്ട്. ഇത് വെറും 40 മിനിറ്റ് ആണ് കഴിഞ്ഞ ദിവസം ഇന്ന് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഈ പറയുന്ന കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനിടയിൽ ഒഴിഞ്ഞു പോകാൻ പറ്റിയവര് രക്ഷപ്പെട്ടു, ഇല്ലാത്തവര് അതിനിടയിൽ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നുണ്ട്. ചിലരൊക്കെ കൊല്ലപ്പെട്ടു, ഇപ്പോഴും ആളുകളെ ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ തീർക്കുക എന്നുള്ളതാണ്. ഹിസ്ബുള്ളയെ തീർത്തു കഴിഞ്ഞിട്ട് വേണം ഇറാനിലേക്കുള്ള കയറ്റം എന്നുള്ള മട്ടിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും, അതായത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഇറാനിലേക്കുള്ള കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ട്രംപാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇറാൻ്റെ മേൽ തീർച്ചയായിട്ടും
വലിയ ഒരു പിന്നെ അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ഇതിനിടയ്ക്ക് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള സാധ്യത മുഴുവൻ കൂടുതൽ ട്രംപിലേക്ക് അങ്ങ് മാറുകയും ചെയ്തു. അപ്പോൾ ട്രംപിന് അനുകൂലമായിട്ട് ബൈഡൻ ഒരു ഏതാണ്ട് ബൈഡന്റെ ഒരു യുഗം തന്നെ അവസാനിച്ചു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ബൈഡന്റെ അഭിപ്രായങ്ങൾക്കും വിലയില്ലാതാകുന്നു, കമല ഹാരിസും പിറകോട്ടേക്ക് പോകുന്നു, അപ്പോൾ ട്രംപ് കയറി വരുന്നു എന്നുള്ളതാണ്. ഇസ്രായേല് പ്രധാനമായിട്ടും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, ഇവരുടെ 101 ബന്ദികളെ ഹമാസ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? അത് ഇസ്രായേൽ ഭരണകൂടത്തിന് മേൽ വലിയൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഈ ബന്ദികളെ മോചിപ്പിച്ച് കിട്ടാൻ വേണ്ടി. പിന്നെ നിരവധി ഒളിയിടങ്ങൾ ഗാസയിൽ അവശേഷിക്കുന്നുണ്ട്. ഇത് ഇസ്രായേലിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ഏതൊക്കെ തരത്തിൽ കണ്ടെത്താനായിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ സിൻവാറിൻ്റെ അബദ്ധത്തിൽ കിട്ടിയ വിലപ്പെട്ട ജീവനാണ്, അതവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഏറ്റവും വലിയ യുദ്ധത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള ഒരു വിജയവും കൂടിയായിട്ടാണ് കാണുന്നത്. ഇതിനിടയ്ക്കാണല്ലോ ഈ ഹിസ്ബുള്ളയിലെ നസ്റുള്ളയുടെ അനന്തരാവകാശിയെ കൊലപ്പെടുത്തിയത്. ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ 3 ആഴ്ച മുമ്പ് നടത്തിയ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അന്നാണ് ഇത് അപകടം നടന്നിട്ടുള്ളത്. അന്ന് തന്നെ ഒരുപാട് ആളുകൾ അതിനൊപ്പം മരിച്ചിട്ട് ഏകദേശം 25 ആൾക്കാർ അതിനൊപ്പം, ഈ ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ അതിനൊപ്പം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നായിരുന്നു അത് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് വരുന്നുണ്ടായിരുന്നത്. ഈ എന്തായാലും ഈ ഇസ്രായേലിന് വേണ്ട ആയുധ സന്നാഹങ്ങൾ മുഴുവൻ ആയുധവും ധനവും നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. ഇടയ്ക്ക് നമ്മൾ പറയുകയുണ്ടായി ഈ ഇത്രയും യുദ്ധം ഹമാസുമായിട്ടും ഹിസ്ബുള്ളയുമായിട്ടും ഹൂത്തികളുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ യുദ്ധം ചെയ്യുമ്പോൾ ഇറാൻ്റെ ഈ ഇസ്രായേലിൻ്റെ ആയുധശേഖരമെല്ലാം തീരുന്നു, അവരുടെ സാമ്പത്തിക ഉറവിടം മുഴുവൻ അവസാനിക്കുന്നു എന്നുള്ള രീതിയിലൊരു സംശയം പലരും പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതൊന്നുമില്ല. കാരണം അമേരിക്കയാണിത് മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. പണമായാലും ആയുധമായാലും, പണവും ആയുധബലവും നൽകുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയിൽ 10-65 ലക്ഷം ജൂതന്മാരാണുള്ളത്. ഈ ജൂതന്മാരെന്ന് പറഞ്ഞാൽ ഇവര് ഈ പണ്ട് കാലത്ത് ഇവർ അനുഭവിച്ചതിൻ്റെ മുഴുവൻ പ്രതികാരമാണ് അങ്ങോട്ട് തീർക്കുന്നതെന്നുള്ളതാണ്. ഇവരെ അലഞ്ഞു നടന്നവരല്ലേ, ഇവരെ എല്ലാവരും കല്ലെടുത്തെറിഞ്ഞില്ലേ, അത്തരത്തിലായിരുന്നു. അങ്ങനെ ഇവർ സംഘടിതമായിട്ട് മുമ്പോട്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ ആ മരുഭൂമിയിൽ അവിടം അത് സ്വർഗമാക്കി മാറ്റിയത്. ഇപ്പോഴാണ് വീണ്ടും ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ഒന്നിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇറാഖ് വിദേശകാര്യമന്ത്രി, ഇറാൻ വിദേശകാര്യമന്ത്രി, ഗൾഫ് രാഷ്ട്രങ്ങളും അതുപോലെ സൗദിയൊക്കെ സന്ദർശിക്കുകയുണ്ടായി. സൗദി കിരീടാവകാശിയും കാണുകയുണ്ടായി. പക്ഷെ സൗദി ഒന്നും ഗൾഫ് രാഷ്ട്രങ്ങളൊന്നും ഇതിനകത്ത് സഹകരിക്കാൻ പോകുന്നില്ല. അവരവരുടെ കാര്യം നോക്കി പോവുകയാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ ഒന്നും ഇന്നത്തെ പഴയതുപോലെ അല്ല. ഇന്നിപ്പോൾ ഒരുപാട് മാറ്റം വന്നു. അവിടെ സ്ത്രീകൾ പോലും പുറത്തിറങ്ങി മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ സഞ്ചരിക്കുന്നു. വലിയ മാറ്റമാണ്. അവർക്ക് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയൊക്കെ ഉണ്ടായി. അതൊക്കെ വലിയ മാറ്റമാണ്. അങ്ങനെയുള്ള അവരവരുടെ രാജ്യത്തെ സമ്പുഷ്ടമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഒരു യുദ്ധത്തിന് പിന്തുണ നൽകി ആ യുദ്ധത്തിൽ പങ്കാളിയാകാനായിട്ട് UAE-യും സൗദിയും ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ സാർ ഇന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടാണ്, ഇവിടെയും ഇസ്രായേലിലും ചില ഇറാൻ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇന്ന് വന്നിട്ടുണ്ട് അവിടുത്തെ ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനെയും അതുപോലെ തന്നെ മേയറേയും വധിക്കാൻ പ്ലാൻ ഇട്ടിരുന്ന കുറച്ച് ഇറാനിയൻ ഏജന്റുമാരെ നിന്ന് മറ്റേ ഷിൻബത്ത്, അവിടുത്തെ മറ്റൊരു ചാരസംഘടനയാണ് ഷിൻബത്ത്, ഈ മൊസാദ് പോലെ തന്നെ അവര് കണ്ടുപിടിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതായത് ചാരന്മാർ ഇവരുടെ ഇടയിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിനെ ഇത്തരത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനെയും അതുപോലെ തന്നെ ഒരു മേയറേനെയും വധിക്കാനായിട്ട് ശ്രമം നടത്തുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും തന്നെ ഇസ്രായേൽ ആ പ്ലാൻ പൊളിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട്. അതുപോലെ ഹിസ്ബുള്ളയുടെ പിന്നെ ധനം, ഹിസ്ബുള്ളയ്ക്ക് ധനം നൽകുന്ന ഈ ബാങ്കുകളെ മുഴുവൻ, എന്തോ 2 ബാങ്കുകളുണ്ട്, ആ ബാങ്കുകളെ മുഴുവൻ അതിനെയൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഉറവിടം തകർക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അതിനെ മുഴുവൻ തകർത്തുകൊണ്ട് ഇസ്രായേൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഇസ്രായേൽ ഈ വളരെ പതിയിരുന്ന്, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പതിയിരുന്നാണ് കയറിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. ഈ ഹിസ്ബുള്ളയോട്ട് വിട്ടുകൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഒരു പോരങ്ങോട്ട്
ഇനി മുറുകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇറാനിലേക്ക് കടക്കുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഇറാൻ ഇസ്രായേലിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുമോ എന്നുള്ളതിൽ സംശയിക്കണം നമ്മൾ. കാരണം യഹിയ സിൻവർ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ രീതിയിൽ തന്നെ അവർ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം പകരം വീട്ടിയിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ പകരം വീട്ടും എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇപ്പൊ യു എൻ ഒന്നും ഉണ്ടല്ലോ, അങ്ങനെ അതൊന്നും ഇല്ലാതായി തീർന്നിരിക്കുന്നത്, ഐക്യരാഷ്ട്ര സംഘടനയൊന്നും ഇല്ല, അവര് അതൊക്കെ ചത്തുപോയെന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിനകത്ത് ഇടപെടാൻ കഴിയാതെ വരുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അധപതനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്.